എല്ലാവർക്കും നമസ്കാരം. ശിൽപാസ് ബ്ലോഗ് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളുടെ കേന്ദ്രമാണ്. വിശ്വാസികളുടെ ആത്മീയമായ വളർച്ചയിൽ ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചില ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് അവിടുത്തെ പ്രസാദങ്ങളുടെ പേരിലാണ്. അത്ഭുത സിദ്ധികളും രോഗശാന്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രപ്രസാദങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങൾ. രോഗങ്ങൾ അകറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രപ്രസാദങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. മാറാവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കഷായ തീർത്ഥ സേവ. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം കൂടിയായ ഈ കഷായ തീർത്ഥം രാവിലെ കഷായ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിന് പുറത്തു വെച്ചാണ് വിതരണം ചെയ്യുന്നത്. കുരുമുളക്, ഇഞ്ചി, തിപ്പലി തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. പാലക്കാട് കുന്നത്തൂർ മേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മുക്കുടി തീർത്ഥമുള്ളത്. കൃഷ്ണജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയിലായി നടത്തപ്പെടുന്ന ജന്മപൂജയിലെ നിവേദ്യമാണ് മുക്കുടി എന്നറിയപ്പെടുന്നത്. ചുക്ക്, തിപ്പലി, ഏലക്കായ, പെരുങ്കായം, അയമോദകം, ശർക്കര എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രസാദം തയ്യാറാക്കുന്നത്. ഇത് പല രോഗങ്ങളെയും അകറ്റി ആരോഗ്യം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവാനെ നിവേദിച്ച ശേഷമാണ് വിശ്വാസികൾക്ക് തീർത്ഥം വിതരണം ചെയ്യുന്നത്. തൈരിൽ കലർത്തി ദേവനെ നിവേദിച്ച ശേഷം ഭക്തർക്ക് നൽകും. ഇത് കഴിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തന്നെ പ്രസിദ്ധമായ മറ്റൊരു നിവേദ്യമാണ് വഴുതനങ്ങി നിവേദ്യവും മീനൂട്ടും. ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനാണ് വഴുതനങ്ങി നിവേദ്യം നടത്തുന്നത്. മീനൂട്ട് വഴിപാട് നടത്തിയാൽ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. കൈവിഷത്തിന്റെ ദോഷങ്ങളെല്ലാം അകറ്റുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ വിഷമുറി പ്രസാദം. ഒരാളെ ദ്രോഹിക്കുവാനായി മറ്റൊരാൾ ചെയ്ത കൈവിഷം ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ മരുന്ന് കഴിച്ചാൽ ആ കൈവിഷം ഛർദ്ദിച്ച് ശരീരത്തിൽ നിന്നും പോകുമെന്നാണ് വിശ്വാസം. വില്ലുമംഗല സ്വാമിയാണ് തിരുവിഴ ക്ഷേത്രത്തിലെ വിഷമുറി പ്രസാദത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിനകത്തു മാത്രം വളർന്നു വരുന്ന പ്രത്യേക തരം ചെടിയിൽ നിന്നുമാണ് ഇതിനുള്ള മരുന്ന് തയ്യാറാക്കുന്നത്. ഇതിനായി വരുന്നവർ തലേ ദിവസം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് മുൻപായി എത്തിച്ചേരണം. ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന നാഗയക്ഷി ഗുരുതിയുടെ പ്രസാദം കഴിക്കുന്നതോടുകൂടിയാണ് ചികിത്സ ആരംഭിക്കുന്നത്. പിറ്റേന്ന് ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം മേൽശാന്തി കൈവിഷം പോകുവാനുള്ള മരുന്ന് നൽകിയ ശേഷം പ്രദക്ഷിണം നടത്തണം. ഈ സമയത്ത് ഉള്ളിലെത്തിയ കൈവിഷം ഛർദ്ദിച്ചു പോകുമെന്നാണ് വിശ്വാസം. ശേഷം പടച്ചോറ് പ്രസാദമായി കഴിക്കുക കൂടി ചെയ്താൽ ചികിത്സ പൂർണ്ണമാകും. ഗർഭിണികൾക്കും ഹൃദ്രോഗികൾക്കും ഈ മരുന്ന് കഴിക്കുന്നതിന് വിലക്കുണ്ട്. സർപ്പവിഷത്തിനെതിരെയുള്ള മരുന്നിന് പ്രസിദ്ധമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. രാത്രിയിലും വിഷം കളയുവാനുള്ള ചികിത്സയ്ക്കായി നട തുറക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധമായി ഇവിടുത്തെ പ്രതിഷ്ഠയായ ശാസ്താവിന്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് ഉപയോഗിക്കുന്നത്. ശാസ്താ വിഗ്രഹത്തിന്റെ വലത് കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് നൽകുകയാണ് ചികിത്സ. അമ്പലപ്പുഴ ജില്ലയിലെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് വലിയെണ്ണ പ്രസാദത്തിന് പ്രസിദ്ധമായിട്ടുള്ളത്. വലിയെണ്ണ പ്രസാദം വാദരോഗം അകറ്റുമെന്നാണ് വിശ്വാസം. എത്ര കടുത്ത വാദമുണ്ടെങ്കിൽ പോലും വലിയെണ്ണ പ്രസാദം സേവിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒട്ടേറെ പച്ചമരുന്നുകളും എണ്ണകളും മറ്റും ചേർത്ത് നിർമ്മിക്കുന്ന ഇതിന് കഠിനമായ പഥ്യവും അനുഷ്ഠാനങ്ങളുമുണ്ട്. നാവിലോ പല്ലിലോ തട്ടാതെ ശംഖ് ഉപയോഗിച്ച് തൊണ്ടയിൽ ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. 7 ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ച ശേഷം ക്ഷേത്രത്തിൽ നൽകുന്ന ചോറ് ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിക്കണം. മിഥുനം, കർക്കിടകം എന്നീ 2 മാസങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ മരുന്ന് തയ്യാറാക്കുന്നത്. ബുദ്ധിക്കും വിദ്യാ വളർച്ചയ്ക്കും വേണ്ടി നെയ്പ്രസാദമായി നൽകുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. സാരസ്വതം നെയ് എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം വിദ്യാരംഭത്തിന് ഏറെ പ്രസിദ്ധമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.